ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ പ്ലസ് ടു ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്ലസ് വണ്ണിലെ തുടർച്ചയായിട്ടുള്ള തന്നെ നമുക്ക് പ്ലസ് ടുവിലും പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ഇഷ്ടിക ജപമാലകൾ, എല്ലുകൾ, ഹാരപ്പൻ നാഗരികത. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 1826 ചാൾസ് മെസൺ എന്ന ഇംഗ്ലീഷുകാരൻ പശ്ചിമ പഞ്ചാബിലെ ഹാരപ്പൻ എന്ന ഗ്രാമം സന്ദർശിക്കാനിടയായി. ഓക്കെ, അപ്പം അങ്ങനെ അതിനുശേഷം ഏകദേശം 1872 സർ അലക്സാണ്ടർ കണ്ണിങ്ഹാവും 1924 ജോൺ മാർഷലും ഇതിനെക്കുറിച്ചിട്ട് വീണ്ടും പഠനം നടത്തിയത്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഹാരപ്പൻ നാഗരികതയുടെ വിവരണങ്ങളെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഏകദേശം പുരാവസ്തു ഗവേഷകർ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലാണ് ഇതിനെ വിളിച്ചിരുന്നത്. അപ്പൊ ഇതിനെങ്ങനെ വിളിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സിന്ധു നദിയുടെ തീരത്ത് നിന്നാണ് ഇത് ഈ വിവരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത് ഹാരപ്പൻ നാഗരികത എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇതിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഹാരപ്പൻ നാഗരികത എന്ന് പറയാനുള്ള മറ്റൊരു കാരണം. അപ്പൊ അങ്ങനെ ഹാരപ്പൻ നാഗരികതയെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആദ്യകാല ഹാരപ്പൻ സംസ്കാരമാണ് ഒന്നാമത്തത്. രണ്ട് എന്ന് പറയുന്നത് പക്വതയാർന്ന കാലഘട്ടം. മൂന്ന് അവസാന കാലഘട്ടം. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യകാല ഹാരപ്പൻ സംസ്കാരമാണ് ഒന്നാമത്തത്. രണ്ട് എന്ന് പറയുന്നത് പക്വതയാർന്ന കാലഘട്ടം. മൂന്ന് അവസാന കാലഘട്ടം. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളതാണ് ആദ്യകാല കാർഷിക സംസ്കാരം. ആദ്യകാലത്തെ കാർഷിക സംസ്കാരം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് വളർച്ച പ്രാപിച്ച ഹാരപ്പൻ സംസ്കാരത്തിന്റെ മുമ്പ് ആ പ്രദേശങ്ങളിൽ പല സംസ്കാരങ്ങളും എന്താണ് നിലനിന്നിരുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയുടെ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലഭിച്ചതിൽ പെട്ടതാണ് പ്രത്യേക തരത്തിലുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളാണ്. അതുപോലെ തന്നെ ഹാരപ്പൻ നാഗരികത അവരാശ്രയിച്ചിരുന്നത് കാർഷിക ഉൽപാദനത്തെയാണ് അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. അവർ പ്രധാനമായിട്ടും അവർ പറയുന്നത് അവർ സസ്യബുക്കുകളും അതുപോലെ തന്നെ മാംസ ബുക്കുകളും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗോതമ്പ്, ബാർലി, എള്ള്, അരി, അതുപോലെ തന്നെ മത്സ്യം, മാംസ്യം എന്നിവ അവരെന്താണ് ആഹാരത്തിനായിട്ട് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആദ്യകാലത്ത് ചെറിയ ചെറിയ ആദിവാസ കേന്ദ്രങ്ങളും അപ്പൊ ഈ അധിവാസ കേന്ദ്രങ്ങളിലായിരുന്നു അവർ പ്രധാനമായിട്ടും ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ എന്താണ് ഹാരപ്പൻ പരിസരങ്ങളിൽ നിന്നും കന്നുകാലികൾ, ചെമ്മരിയാട്, കോലാട്, പോത്ത്, അങ്ങനെ പന്നി, മാൻ, ഒട്ടകം, ആന തുടങ്ങിയവയൊക്കെ മൃഗങ്ങളുടെ എല്ലുകളാണ് നമുക്ക് അവശിഷ്ടങ്ങളായിട്ട് ഇതിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് സിന്ധു നദിയെ കേന്ദ്രീകരിച്ചിരുന്ന അവരുടെ കൃഷിയും വെള്ളപ്പൊക്കം ഇല്ലാത്ത കാലങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യും, അവർ വിത്ത് വിതക്കുകയും കൃഷി ചെയ്യുകയുമാണ് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ പ്രധാനമായിട്ടുള്ള മുദ്രകളിലും മറ്റുമൊക്കെ കാണുന്നത് കാളകളുടെ ചിത്രവുമാണ്. ഓക്കെ, അപ്പൊ കാളകളുടെ ചിത്രം ഉഴുതുമറിച്ച സ്ഥലത്താണ് അവർ കൃഷി ചെയ്തിരുന്നത് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് മോഹൻ ജദാരോയുടെ ഒരു ആസൂത്രിത നഗര കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഹാരപ്പൻ നാഗരികതയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവരുടെ നഗരാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ നാഗരികതയുടെ രൂപകൽപ്പനയിൽ വലിയ രീതിയിലുള്ള സൗമ്യമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതിലെന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പ്രധാനപ്പെട്ട നഗരമാണ് മോഹൻജദാരോയുടെ ഒരു ആസൂത്രിത നഗര കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പട്ടണങ്ങൾ രണ്ട് ഭാഗമായിട്ടാണ് അവിടെ തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഓരോ പട്ടണവും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അതിൽ ഒന്ന് കോട്ടമതിലോട് കൂടി ഉയർന്ന് നിൽക്കുന്നതാണ്. ഒന്നെന്താണ് കോട്ടമതിലോട് കൂടി ഉയർന്നു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നു. ഇതിന് പ്രധാനമായിട്ടും ചുറ്റും മതിലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് താഴെയുള്ള പട്ടണങ്ങളിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്നു. താഴെയുള്ള പട്ടണങ്ങളിൽ നിന്നും ഇത് വളരെ ഉയർന്ന രീതിയിലാണ് നിന്നിരുന്നത്. അപ്പൊ ഇതിനെ അപ്പൊ അതുപോലെ തന്നെ ഇതിന് താഴെയുള്ള ഇഷ്ടിക കെട്ടിടങ്ങളോട് കൂടിയ ഭാഗമായിരുന്നു രണ്ടാമത്തേത് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു കോട്ടമതിലുകളാണ്. രണ്ടാമത്തേ എന്ന് പറയുന്നത് ഇഷ്ടിക കെട്ടിടങ്ങളോട് കൂടിയ ഭാഗമായിരുന്നു രണ്ടാമത്തേത് എന്ന് പറയുന്നു കേട്ടോ.
അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോഹൻജാതാരയുടെ സവിശേഷതകളാണ്. അത് പ്രധാനമായിട്ടും അതിൽ പെടുന്നതാണ് അഴുക്കുചാൽ സംവിധാനം, അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ വാസ്തുവിദ്യ, വലിയ കുളം, ഇതൊക്കെ അതിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പൊ എല്ലാവരും ക്ലാസ് ക്ലിയർ ആയിട്ട് കേൾക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട് എഴുതി വിടുക കേട്ടോ.